മായി പാർന്നുണ്ടോ ബിസുവാ ഏ ബിസുവാ എടി ഇന്റെ കൊട ഉണ്ട് ഞാൻ ആ മേസപ്പുറത്ത് വെച്ചിട്ടാന്ന് ഒരു എടുത്ത മയ പാറുണ്ടല്ലോ കൊണ്ടടി കൊറേ നേരമായല്ലോ എന്നോട് പറഞ്ഞിട്ട് മയ ഇപ്പൊ ഒരു ഒലർച്ച ഉണ്ട് വീടിന്റെ അവിടെ ഒന്നുണ്ട് ഇറങ്ങിക്കാട്ടെ അല്ല മനസ്സാ ഞങ്ങളോട് അപ്പോഴും വിചാരിച്ചും ചോദിച്ചണെന്ന് ഞമ്മള് ആ അജ്ജിനെ കൊടുത്തതാ അത് ഒന്നും ആയില്ലേ നിങ്ങൾ ആ ഗവൺമെന്റിന് കൊടുത്തിട്ടാണല്ല ആ മറിയമ്മൊക്കെ ആ പ്രൈവറ്റിലാ കൊടുത്തിട്ടുണ്ട് ഓൽക്കൊക്കെ പോകാൻ ദിവസം അറിഞ്ഞിക്കുന്നു പ്രൈവറ്റില് ഞമ്മള് കൊടുക്കായി നിന്നതല്ലേ അതിലാവുമ്പോഴാവുമ്പോ 7 ലക്ഷം റുപ്യന്റെ അടുത്തേക്ക് പൈസ വരൂ എന്തിനാ കൊറേ പൈസ കൊടുത്തിക്കാണ്ട് പോണു ഈ ഗവൺമെന്റിന്റെ നമുക്ക് പോയാ പോരെ ഞമ്മക്ക് വിധി ആയിട്ടുണ്ടാവില്ല നബീസോ അടുത്ത കൊല്ലഞ്ഞ് വിധി ഉണ്ടെങ്കിൽ പോവാ കിട്ടിയില്ലെങ്കിൽ അല്ലാപ്പൊ എത്ര കാടും നമുക്ക് വിധി നമുക്ക് വിധി ഉണ്ടെങ്കിലല്ലേ ഇപ്പൊ അടുക്കൊണ്ട് എത്തിപ്പെടാൻ പറ്റുള്ളൂ പഠിച്ചാ നമുക്ക് വിധി എരുവിക്കാരം അല്ലാപ്പൊ എത്താ ഞാൻ അതിന് പറയാം നിങ്ങൾ പറഞ്ഞ മാതിരി തന്നെ കായ് ഉണ്ടാക്കി വെച്ചിക്കാണ്ട് പോവാൻ പറ്റാ എത്ര ആൾക്കാർ ഇരിക്കുന്നുണ്ട് അതേപോലെ നമ്മള് കരുതാം നമുക്ക് വിധി എത്തിയിട്ടുണ്ടാവില്ല അള്ളാന്റെ വിധി ആ അതിപ്പോ മറന്നു നിങ്ങൾ ആ പീഡിയുടെ അടുത്ത് പോവുകയാണെങ്കിൽ ആ റിതുവിന്റെ യൂണിഫോം ഉണ്ടാ സുക്കൂർ ആ പീഡി കൊടുത്തിട്ട് അവന്റെ കൂട്ടുകാരനല്ലോ ഓൻ ചോദിച്ചൂല ഇന്ന് ആ പെണ്ണ് സ്കൂൾക്ക് യൂണിഫോം ഇടാതെ പോയിക്കണ്ടത് ആ എന്ന് ചോദിച്ചോണ്ടിട്ടാ ഞാൻ ചോദിച്ചോ അതെ മരത്തന്നെ നമ്മളെ സൂറാബിന്റെ മൂത്തച്ഛന്റെ പെണ്ണേ ഞായറാഴ്ച ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു ഓല് സൂറാബി വിളിച്ചിരുന്നു ഓല് ഇങ്ങോട്ട് വരാണ് മടി വരണ്ടി പറഞ്ഞു ഞാൻ ഒരു ബിരിയാണി ഒക്കഴിഞ്ഞു പിച്ച് വെജാ വെക്കാന് ഇനി നിങ്ങളെ മരക്കള് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തൊള്ളിക്കും പള്ളിക്കും തിന്നാൻ പറ്റൂല നിങ്ങൾ ആ പീടിയിലൊന്ന് ഏൽപ്പിച്ചു ആ 5 കിലോ മതി സൂറാബി ഞാൻ പറഞ്ഞോണ്ട് നിന്നെ കുട്ടിക്ക് എത്ര മുട്ടായി ഉണ്ടപ്പ കൊണ്ടിട്ടാ ഞാൻ പോയോട്ടെ ബീസോ മയപ്പൊരു ഒലർച്ച ഉണ്ട് ബൗട്ടെ ഞാൻ പോന്നതേ പേരില് ചെറിയൊരു പരിപാടി ഉണ്ട് എന്റെ മരക്കള അതൊന്ന് കുത്തിക്കാലിക്ക് ഉണ്ടാക്കി വെച്ചാൽ ബിരിയാണി ഉണ്ടാക്കി അതൊരു പോലും കിട്ടൂല അപ്പൊ നബീസ് പോന്നപ്പ പറഞ്ഞു ആ ബാവുട്ടിനൊന്നാണ്ട് ഏൽപ്പിച്ചാണ്ടി ഓനാകുമ്പോ ഒരു 5-6 കിലോന്റെ പരിപാടി ഉള്ളൂ സുക്കൂറിനെ പറഞ്ഞ ഏൽപ്പിച്ചാ ഓ ആ ഒരു പാലും തുമ്പില്ലാതാവും അപ്പൊ ആ ഒന്ന് ഓർഡർ ചെയ്യാൻ വേണ്ടി പോകുന്നതാണ് എന്റെ അടുത്ത് എത്തപ്പോ അവിടെ പരിപാടി വലിയ പരിപാടി ഇല്ല നമ്മക്കൊന്നുമില്ലേ ഇപ്പൊ എന്നാണ് ഡേറ്റ് വലിയ പരിപാടി ഒന്നുമില്ല ബാവുട്ടിയെ എന്റെ മോളെ കെട്ടിച്ചേ ഓലെ നാത്തൂനും മോളെ കല്യാണം കഴിഞ്ഞിക്കുന്നു അപ്പൊ ഓലൊന്ന് വരാൻ പറഞ്ഞേക്കുന്നു അപ്പൊ ചെറിയൊരു പരിപാടി ഞങ്ങള് പെരക്കാര് മാത്രമേ ഉള്ളൂ അതിപ്പോ അടുത്ത ഞായറാഴ്ചയൊക്കെയാണ് ഒരു 11:30 ആവുമ്പോത്തിന് ഒന്നാണ്ട് പെരയ്ക്ക് കൊടുന്നാ മതി അതിപ്പോ ശനിയാഴ്ച ഇപ്പൊ അവിടെ കൊടുക്കാണ്ട് ഞായറാഴ്ച പഠിച്ചോനെ ബിരാങ്ക നടക്കൂലല്ലോ ആ ഇന്ത്യടപ്പൊ ഞായറാഴ്ച ഇപ്പൊ നടക്കായി എനിക്ക് ഒരു 5-6 കിലോ ബിരിയാണി വെക്കേണ്ട പണിയല്ലേ ഉള്ളൂ അതിപ്പോ ബിരാങ്ക അന്ന് നമ്മള് മമ്മൂട്ടിയൊക്കെ അജിനോണ്ട ദിവസമാണ് ഏതാ മമ്മൂട്ടി പോയി നിങ്ങളെ നാട്ടുകാർ മമ്മൂട്ടിയൊക്കെ അല്ലേ മൂപ്പർ അജിനോണ്ട ദിവസമാണ് അത് വമ്പം പരിപാടിയാണ് അത് 1.5 കിൻഡല് ബീഫ് ബിരിയാണി 1 കിൻഡല് മന്തി എല്ലമ്മാണി വെച്ച് 5-6 ആൾക്കാർ വേണം അതിനുള്ള നെട്ടോട്ടത്തിലാണ് ഇപ്പൊ 2-3 ആൾക്കാരെ ഇപ്പൊ സെറ്റ് ആയിട്ടുള്ളൂ 2 മണി സെറ്റ് ആക്കാണ്ട് ഏ മമ്മൂട്ടി അജിന് പോണ്ടിന് ഇപ്പൊ എത്ര വലിയ പരിപാടിയൊക്കെ ഉണ്ടോ എത്തപ്പൊ നാട്ടുകാരെ എല്ലാരും വിളിച്ചാണ് അച്ഛന് പോവല്ലേ വലിയ പരിപാടി അപ്പൊ ഒക്കെപ്പാട് 3 കിൻഡോളം വെക്കുന്നുണ്ടോ ആ 3 കിൻഡല് ഉണ്ട് 1.5 കിൻഡല് ബീഫ് ഉണ്ട് പിന്നെ മന്തിയായിട്ട് വേറെ ഉണ്ട് പിന്നെ പൊരിയാളായിട്ട് വേറെ വെക്കുണ്ട് ഏതായാലും ഇച്ചൊരു 5-6 കിലോ ആണ്ടുള്ളൂ ഞാൻ തന്നെ ഇപ്പൊ വേറെ എത്തിലും നോക്കട്ടെ അല്ലാപ്പൊ എത്താ കാട്ടുക ബിരാക്കങ്ങൾ നോക്കി ഇപ്പൊ ഇല്ലാന്നുണ്ടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വഴി ഉണ്ടാവും നോക്കാം നമുക്ക് ആയിക്കോട്ടെ ഞാൻ ഒന്ന് അന്വേഷിച്ചു നോക്കട്ടെ വേറെ എടുത്തരും നമുക്ക് നോക്കാം ഞാൻ പോട്ടെ എന്നാട്ടോ ഓക്കെ അസ്സലാമു അലൈക്കും അസ്സലാം അല്ലാ മൈ പാ
എന്റെ വീരാംഗം അങ്ങ് പോന്നു. പേരക്കുട്ടിന്റെ യൂണിഫോം ഉണ്ട് ഇവിടെ അടിച്ചാൻ തന്നക്കുന്നു പറഞ്ഞു. അപ്പൊ അതൊന്ന് കൊണ്ടാവാൻ വേണ്ടി പോന്നേന്നു ഞാന്. യൂണിഫോം ഒരു കൂട്ട് തന്നീലേ, മറ്റേത് രണ്ടു ദിവസം കഴിഞ്ഞു. ഞാൻ സുക്കൂറിനോട് പറഞ്ഞിരുന്നല്ലോ എനിക്ക് കുറച്ച് അർജന്റ് പണി വേറുണ്ട്, അതുകൊണ്ടാണ്. യൂണിഫോമേ തിങ്കളാഴ്ചക്കേലും കിട്ടണം ആ ഒരു കൂട്ടും കൂടി. ഈ മഴ ആയിട്ടേ ഉണങ്ങണില്ല ഒന്നും, അതുകൊണ്ടേനു. ഞാൻ തേരെ ആ മയമുട്ടിയാക്കണ്ടല്ലോ, അയാളോടെ പിന്നെ അജ്ജന്റെ പരിപാടിയാണ് അടുത്താഴ്ച. അപ്പൊ അവിടുത്തെ കൊറേ ഡ്രസ്സ് ഉണ്ട് എനിക്ക് അടിക്കാന്, കുട്ടികളതും മക്കളതും അയാളതും. അവിടെ ഡ്രസ് കോഡാണ് അജ്ജ് പാർട്ടിന്റെ അന്ന്. ഡ്രസ് കോഡ് എല്ലാവർക്കും ഒരേ പോലത്തെ ഡ്രസ്സ്, അജ്ജന്റെ പാർട്ടിയില്ലേ അന്ന് എല്ലാരും ഒരേ പോലത്തെ ഡ്രസ്സ് ഒക്കെ കൊണ്ട് വലിയ പരിപാടിയാണ് അവിടെ. അപ്പൊ അതിന് കൊറേ അടിച്ചാണ്ട് കഴിഞ്ഞിട്ട് യൂണിഫോം ഉണ്ടാവുള്ളൂ. ഒരാഴ്ച ആ ഒരാഴ്ചത്തെ പരിപാടി ഉണ്ടത്, അത് കഴിഞ്ഞാ പിറ്റത്തെ തിങ്കളാഴ്ചക്ക് തരണ്ടേ. സേങ്ക, നിങ്ങളിത് പാകത്തിനെടുത്ത് തന്നാൽ ഞാനിപ്പോ അത് നോക്കി മൂന്നാമത്തെ നാലാമത്താണ് ഇപ്പൊ എടുത്ത് വാങ്ങണ്ടത്. മൂന്നും കഴിഞ്ഞ് നാലാമത്തെ. നിങ്ങളിപ്പോ ഒമ്പണം വാങ്ങി പത്താമത്തെ അറിഞ്ഞ കാര്യമില്ല. എനിക്കത് ഒക്കണ്ടേ, എന്നാലും എനിക്കും അത് എന്തായാലൊക്കെ ഒരു മുതലാണ്. നിങ്ങൾ അവര് പറഞ്ഞു തരും അമ്പാണ് തരും. അല്ല, അത് വെല്ലാത്ത വെല്ലമ്മ നമ്മളെ തെറ്റൂല, വെല്ലമ്മ നമ്മളെ തെറ്റൂല. നിങ്ങളൊരു ഭാഗത്തിന് എനിക്കും എന്തായാലും കിട്ടണം, നിങ്ങൾക്കും കിട്ടണം ആ രീതിയില് അല്ലേ. എത്ര കിലോ ഉണ്ട് നോക്കാം നിങ്ങൾ. അതൊക്കെ രണ്ടേക്കാലാ ഞാൻ വണ്ടി അവിടെയാണ്, ആ വളവിലാണ്. ആ സൈതൽ വേള വന്നിട്ടുണ്ടാവും എന്റെ ഓറി. എന്നാ ഇങ്ങോട്ട് പോരെ. വാലൈക്കും അസ്സലാം റഹ്മത്തുള്ളാ. ഞാനൊരു കന്നിനെ ഇയാളെടുത്തേ വാങ്ങിയതാണ്. അതിപ്പോ മൂപ്പര് വണ്ടി അവിടെ വന്നിട്ട് വണ്ടി വരാറുണ്ട്, മൂപ്പര് കയറ്റി തരാറുണ്ട് പോയിട്ടുണ്ട്. ആ വണ്ടി കയറ്റാണ്. അല്ല അപ്പൊ ഈ മൂരിക്കുട്ടി അത് നമ്മളെ നിങ്ങളെ അയൽവാസിലെ അമ്മുട്ടേക്കാ. മൂപ്പര് അജ്ജന പോലല്ലേ, അപ്പൊ അതിന്റെ പരിപാടിക്ക് കുട്ടൻ ബിരിയാണി വെച്ചു കൊടുക്കണം. ഒരു ഒന്നര ക്വിന്റലിന്റെ ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിപ്പോ ആ ഇറച്ചി തികയില്ല. ഇനിയിപ്പോ രണ്ടെണ്ണം വേറെയും പറഞ്ഞിട്ടുണ്ട്. ആ കിട്ടിയ ദിവസം ആള് പോവാ, വണ്ടി വരാനും പറഞ്ഞിട്ട് വണ്ടിക്ക് കയറ്റി പോകും നമ്മള്. ഞാൻ പോയോട്ടെ. ആ ആയിക്കോട്ടെ 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 ആയിക്കോട്ടെ. അപ്പൊ ഞാൻ പോന്നതേ, ഞാൻ ഇപ്പൊ കൊല്ലത്തെ അജ്ജിന് ഇപ്പൊ നമ്മള് കൊടുത്തിപ്പൊ നമ്മളെ മലത്തിന്ന് കൊടുത്തിപ്പൊ എനിക്കും പെണ്ണുങ്ങൾക്ക് പാസ്സായിട്ടുള്ളു. ഞാൻ അറിഞ്ഞേക്കണത്. ആ അപ്പൊ അത് പിന്നെ കഴിഞ്ഞ കൊല്ലാണല്ലോ ഇപ്പൊ നമ്മളെ കഴിഞ്ഞ എൺപത്തെ കൊല്ലം ഞമ്മള് അങ്ങീ പാർക്കണേ. ആ പത്ത് സെന്റ് കൊടുത്ത് ഞാൻ ഒരു ഏക്കറിന്ന് പോന്നാ പോയെന്ന് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അവിടെ ചെയ്ത് കൂട്ടിക്ക കാറ്റി കൂട്ടി സംഗതികളൊക്കെയാണ്. അപ്പൊ ഇച്ചിങ്ങനെ ഒരു 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 ഇത് അന്ന് തുടങ്ങിക്കൊണ്ട് മനസ്സിൽ ഒരു ബാസി ഇക്കൂടി പോണ എങ്ങനെങ്കിലും ആയ പറ്റൂല. നാട്ടുകാരൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് എന്നും ഒരു രണ്ട് തലമുറയെങ്കിലും ഒന്ന് ഇങ്ങനെ ആലോചിച്ച മയമുട്ടി അജിന് പോയ മാതിരി ഇങ്ങനെ ഒരു തോന്നല് മാണം. അപ്പൊ അത് ഞാൻ എന്റെ മനസ്സിൽ കരുതി. അപ്പൊ ഞാനത് എല്ലാ സംഗതിയിലുണ്ട്, ബിരിയാണി പരിപാടി ഉണ്ട്, പിന്നെ സദ്യ പരിപാടി ഉണ്ട്, ഒക്കെ ഉണ്ട്, എങ്ങനെ ആക്കാൻ പറ്റൂല. അപ്പൊ ഞാൻ ഇപ്പൊ ഇങ്ങനത്തെ ഇറങ്ങിയതാണ്. അത് ഇറങ്ങുമ്പോഴാണ് ഇപ്പൊ നമ്മളാ താമി വിളിച്ചേക്കാണ്ട് പറഞ്ഞു പൊന്നാര മെമ്പറ്റാക്ക സദ്യ ആകുമ്പോഴേക്ക് രണ്ടു കൂട്ടം പായസം ആണെന്ന് പറഞ്ഞു. അപ്പൊ 400 തേങ്ങ ആണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 500 ആയിക്കോട്ടെ, കാരണം നമ്മളെ തൊഴിലുണ്ടല്ലോ സാധനം എന്ന് പറഞ്ഞേക്കാണ്ട്. അപ്പൊ ആ പുളി കഴിഞ്ഞേക്കാണ്ട് അത് നിൽക്കുമ്പോഴാണ്
പിന്നെയും ആണ്ടേനെ കാര്യം അപ്പോഴാണ് പിന്നെ ഇങ്ങനെ ബരണം തന്നെ ഓർമ്മ വന്നത്. ഇജ്ജിപ്പൊ അജ്ജിന് പോകണ്ട മമ്മൂട്ടിയെ ഇജ്ജ് പറഞ്ഞിട്ടില്ലെങ്കിലും അങ്ങാടിയൊക്കെ ഉണ്ട് ഇറങ്ങിയാല് മമ്മൂട്ടി അജ്ജിന് പോകേണ്ട വർത്താന ഏത് കുട്ടികളെ തൊള്ളിന്നും വരണുള്ളൂ. അങ്ങനെ പറയണ്ട, രക്ഷപ്പെട്ടു ഞമ്മക്കേ അത് നാട്ടുകാരാ. ഞാൻ എന്റെ മനസ്സിൽ നിൽക്കാതെ അത് ഞാൻ ഇത് കൊറേ മുമ്പ് കരുതിയത് അങ്ങോട്ട് പറയാം. അത് നാട്ടുകാരെന്നൊരു മനസ്സിൽ എന്നിങ്ങ് നിക്കണം. എനിക്കിപ്പോ കുടിച്ചാൻ ചായ വെള്ളപ്പ എടുക്കേണ്ടത് ഒത്തും വേണ്ട. ഞാൻ ഈ നടത്തത്തിൽ അങ്ങനെ നടക്കേനല്ല, ഈ ജെല്ലിനോടൊക്കെയും വെള്ളം ചായ ഇതന്നെയല്ലേ കുടിച്ചിട്ടത്. ഇപ്പോ ഒരു സംഗതി ഒരു മാണ്ടാതായിക്കോ സംഗതി. ഈ സംഗതിന് വന്നിന്റെ രസം ഒരു സാധനം മാണ്ടപ്പോ ഒരു സാധനത്തിന് ബോധിയില്ല. എന്റെ നബീസ് ഇപ്പൊ ഇന്നലെ പറഞ്ഞിട്ടുള്ളൂ, ഇപ്പോ ഇജ്ജും പെണ്ണുങ്ങളും പോകേണ്ട കാര്യം ഞങ്ങള് കൊടുത്തതൊന്നും ആയില്ല. ഞമ്മക്ക് ഇബ്രാഹിം നബിന്റെ വിളി കിട്ടിയിട്ടുണ്ടാവില്ല. അല്ലാതെ ഇപ്പൊ എന്താ ഞാൻ പറയാ, അടുത്ത കൊല്ലെങ്കിലും ഒരു വിധി ഏറ്റടച്ചോനെ. അതുവരെ ഇപ്പൊ എത്ര ആൾക്കാർ പറയും അസൂയുള്ളവരുണ്ട്. ഇപ്പൊ ഇച്ച് കിട്ടിയത് തന്നപ്പോഴേ ഒക്കെ കാണുമ്പോ എന്നൊക്കെ പറയാന്നല്ലാതെ കൊടുത്ത് എത്ര കാലമായിട്ട് കൊടുത്ത ആൾക്കാർ, നമ്മളെക്കാളും വയസ്സുള്ള ആൾക്കാരുണ്ട്, അവർക്കൊന്നും കിട്ടിയിട്ടില്ലല്ലോ. എന്താ കാട്ടണമെന്നാവും. ഞാനും ഇച്ചപ്പൊ എന്റെ ആ പൂതി കണ്ട് ഞാൻ ഒരട്ട പണ്ട് പോയതാണ്. ഞാനും ഓൾക്കും കൂടി ഇനിയിപ്പോ ഒന്ന് പോകണം എന്നുള്ള രീതിയിലായിരുന്നു. എന്താ കാട്ടണു, വിധി എത്തിയിട്ടില്ലാന്ന ഞാൻ കേട്ടത്. നാട്ടിലെത്താനും പറഞ്ഞ ഇടയിൽ കൂടി നിങ്ങളെ ക്ഷണിച്ചാൻ മാറണം. ഇപ്പൊ രണ്ട് ദിവസമാണ് നമ്മളെ പരിപാടി. രണ്ട് ദിവസം ഉണ്ടാവും? ആ രണ്ട് ദിവസമുണ്ട്. അതിപ്പോ രണ്ട് ദിവസം എങ്ങനെ ആക്കിയതാ അറിയാം? ആദ്യത്തെ ദിവസം നാട്ടിൽ നമുക്ക് മാണ്ടപ്പെട്ട കുറച്ച് കാര്യപ്പെട്ട ആൾക്കാരെ, നിങ്ങളെ പോലൊക്കത്തെ ആൾക്കാരെ, പ്രമാണികളെ ഒക്കെ ഒന്ന്. പിന്നെ ബാക്കി പിറ്റത്തെ ദിവസം നമ്മൾ ഈ ചപ്പും ചവറും കൂടെ ഒന്നിങ്ങനെ അതിപ്പോ എങ്ങനെ ആയാലും നമുക്ക് ഒഴിവാവുമല്ലോ. ആ അതാണ് ഇപ്പൊ നമ്മൾ രണ്ട് ദിവസം വെച്ചേക്കേണ്ടത്. വലിയ പരിപാടിയാണ്. പന്തലൊക്കെ ഇപ്പൊ നിങ്ങള് എന്തെങ്കിലും പറഞ്ഞിച്ചറിയാ കാരണം എന്താണ്? ഇങ്ങനെ ഞാൻ അഥവാ ചോദിച്ചു വെച്ചിട്ട് ഞാൻ അങ്ങനെ ആയതിനാണ് പറഞ്ഞത്. അപ്പൊ ഒന്ന് വിചാരിച്ചത് കാരണം ഇപ്പൊ നമ്മള് ഇതിപ്പോ കല്യാണത്തിന് മാതിരി കൊല്ലം കൊല്ലം ഉണ്ടാക്കൂല്ലോ. അജ്ജിനോക്ക് ഇപ്പൊ എപ്പോഴെങ്കിലും ഒന്നല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ നന്നാക്കി കഴിച്ചാച്ചിട്ടാണ് ഒരുമിച്ചത് ഒരുമ്പട്ടതാണ്. മമ്മൂട്ടിയാ ഇത് ഞാൻ പറഞ്ഞീന് ഒന്നും വിചാരിച്ചത്, ഇത് എന്റെ ഒരു കൂട്ടുകാരനാണ്. ആ രീതിയിലാണ് ഇപ്പൊ ഞാൻ എന്നോട് പറയേണ്ടത്. ഇജ്ജിപ്പോ ഈ ചെജിടെ പരിപാടി ഉണ്ടല്ലോ, ഇജ്ജിപ്പോ എന്നോട് പറഞ്ഞു രണ്ട് ദിവസത്തെ പരിപാടി. വല്യോൽക്ക് ആദ്യത്തെ ദിവസം, കുറച്ച് താഴെ കിടക്കുന്നവർക്ക് രണ്ടാമത്തെ ദിവസം. ഇജ്ജി എന്താ ഇപ്പൊ ഈ അജ്ജിനെ പറ്റി വിചാരിച്ചിട്ടുണ്ടത്? മുതലുണ്ടാവുമ്പോള് അജ്ജ് ചെജ്ജണം, എനിക്കൊക്കെ എന്നോ ചെജ്ജയിനു. ഇപ്പൊ ഈ നാലാളെ കാട്ടിക്കാണ്ട് ഇതൊരു പൊങ്ങച്ച പരിപാടിയായിരുന്നു ഇച്ച് തോന്നുന്നത്. ഇന്നലെ ഞാൻ ആ പീഡന്റെ അവിടെ എൻ്റെ പേരക്കുട്ടിൻ്റെ ഒരു തുണി കുപ്പായും സ്കൂളിത്തത് അടിച്ചാൻ ചെന്നപ്പോൾ ആ ടൈലർ പീഡിയത്തെ കുട്ടി എന്നോട് പറയാണ് അജ്ജിന് പോകണ്ട മമ്മൂട്ടിയാക്കാൻ്റെ കുറച്ച് സാധനം അടിച്ചാണ്ട് ഡ്രസ് കോഡാണ് എന്ന്. എൻ്റെ പേരക്കുട്ടിയാക്കൊക്കെ ഒരേ രൂപത്തിലുള്ള തുണി കുപ്പായി അന്ന്. എന്താ ഇപ്പം ഇജ്ജി വിചാരിച്ചിട്ടുണ്ടത്? എൻ്റെ കാരണോലെ ചെക്കനല്ലപ്പോ ആ പെരത്തറട്ട് കാണ്ട് നിൽക്കേണ്ടത് അല്ല. അമ്മക്ക് ഒരു നാല് കല്ലോട് നിൽക്കാണ്ട് കയറ്റിച്ച് കാണ്ട് അതൊന്ന് വള്ളം പറ്റിച്ചു കൊടുത്തൂടാ എനിക്ക് ഉള്ള കായിട്ട്. ഇങ്ങനെ ഈ നാട്ടുകാരെ ഇടയിൽ പൊങ്ങച്ചം കാട്ടിയിട്ട് എന്താ ഉള്ള കാര്യം? ഇത് ഞാൻ പറഞ്ഞിട്ടൊന്നും വിചാരിച്ചത് ഇത് എന്നോട് ക്ഷണിച്ചതാണ്. ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിച്ചണം, അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷെ എൻ്റെ ഈ ഒരു ക്ഷണത്തിന് ഇച്ച് തീരെ തീർപ്പില്ല പോരാണ്. നാട്ടുകാരെ അറിയിച്ചാനല്ല ഇപ്പൊ ഇതൊക്കെ. ഇജ് നല്ല ഇജിപ്പോ എന്റെ സ്ഥലം മേടിച്ച 10 സെന്റ് സ്ഥലം മേടിച്ച ഓനും കഴിഞ്ഞല്ലോ മുന്നത്തെ കൊല്ലം ഇങ്ങനത്തെ തന്നെ പരിപാടി നടത്തിയത്. അപ്പൊ ഓനക്കാട്ടിലും പമ്പിൽ എനിക്ക് നടത്തണം എന്നുള്ള ചിന്തയാണ് എൻ്റെ. എല്ലാ മനുഷ്യന്മാർക്കും അങ്ങനെ തന്നെയാണ്. കായുണ്ട് വെച്ചിട്ട് എന്തേലും ഒന്ന് കാട്ടിക്കൂട്ടല്ല, ഇത് നല്ലൊരു സൽക്കർമ്മല്ല നമ്മൾ ചെയ്യേണ്ടത്. അതൊരു ആഭാസ പരിപാടിയാക്കി കണ്ടാണ് ഇപ്പത്തെ എല്ലാവരും കാട്ടിക്കൂട്ടുന്നത്. ഇജ്ജായി പെടരുത്, ഇജിന്റെ നല്ലൊരു ചങ്ങായി എന്നുള്ള രീതിയിൽ ഞാൻ എന്നോട് പറഞ്ഞ് മനസ്സിലാക്കി തരും. ഇപ്പൊ ജി എല്ലാരോടും ക്ഷണിച്ച് എന്റെ പരിപാടിയൊക്കെ നടത്തിയല്ലോ, നീ ഇത് കണ്ടാൽ ഇനി വേറുള്ള ഒരു ഇതിലോ അപ്പുറം ചെയ്തു. പിന്നെ നിങ്ങൾ പറഞ്ഞതൊക്കെ വെച്ച് മനസ്സിലായി. അപ്പൊ നീ ഞാനേ അവിടെ പോവാണ്. അപ്പോ നിങ്ങൾ ദ്വായിലൊക്കെ ഒന്ന് ഉൾപ്പെടുത്തി പിന്നെ പെണ്ണുങ്ങളോടും സംഗതി പറയണം. ഓട് പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. നിങ്ങൾ പറഞ്ഞപ്പോ ഇങ്ങനെ കുറച്ചൊക്കെ ഒരു മനസ്സിക്ക് തോന്നി. ഇൻഷാല്ലാ വലുതൊക്കെ ഉണ്ടെങ്കിൽ പൊരുത്തപ്പെടുവാണ്. അതെ, ഞാൻ ഉജ്ജി എന്തേലും ഒരു തമാശ പറഞ്ഞേക്കണമെന്നല്ലാതെ ഞാൻ എന്നോട് മനസ്സിൽ വെച്ചുകൊണ്ട് ഒന്നും നടത്തുന്നില്ല. ഞാൻ എന്തേലും ആണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉജ്ജി അതും പൊരുത്തപ്പെടാ. എന്റെ മനസ്സിലെത്തൂല്ല. അതേമാതിരി ദ്വായിലൊക്കെ ഇനി ഒന്നാണ്ട് ഉൾപ്പെടുത്തു. എന്തായാലും ഉണ്ടാവും. കുട്ടികളെ നിങ്ങളോട് കൂടിയാണ് പറയേണ്ടത്,
അപ്പൊ എന്റെ ഒരു ചങ്ങായിയാണ് ഇപ്പൊ വന്നുകാണ്ട് ഹജ്ജ് പരിപാടി പറഞ്ഞു പോയത്. നിങ്ങൾ കേട്ടില്ലേ, ഇതൊക്കെയാണ് ഇപ്പൊ ഇന്ന് നാട്ടില് നടക്കുന്നത്. 10 ഉറുപ്പ്യ ഉണ്ട് വെച്ചിട്ട് നാട്ടുകാരൻ കണ്ട് അറിയിച്ച് കാണ്ട് വലിയൊരു പരിപാടി ആക്കി കാണ്ട് ഹജ്ജിന് യാത്രയപ്പ് നടത്തുന്ന നാട്ടുകാരാണ് ഇപ്പൊ ഇന്ന് നമ്മള്. എല്ലാരും ഇല്ല, ചില ചില ആൾക്കാരൊക്കെ നമ്മള് കാണേണ്ടതല്ലേ. അപ്പൊ ഇതൊരു സൽക്കർമ്മമാണ്, അതൊരു ചെലവ് ചുരുക്കിക്കാണ്ട് നല്ല രീതിയിൽ ജനങ്ങളോടൊക്കെ ഒന്ന് പറഞ്ഞുകാണ്ട് പോവല്ലേ വേണ്ടത്. എന്നാ നല്ല നല്ല പണ്ഡിതന്മാരൊക്കെ തീരെതാ വലിയ പരിപാടിയിലൊക്കെ പങ്കെടുക്കുന്നു. അറിവില്ലാത്ത ഈ ആൾക്കാർക്ക് ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, അതൊക്കെയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് അള്ളാനെ മറന്നുകാണ്ട് ഓരോന്ന് കാട്ടിക്കൂട്ടിക്കാണ്ട് പോകണ്ട, നല്ല രീതിയിൽ പോയിക്കോളി. ഇതിന് കജ്ജാത്ത സങ്കടപ്പെട്ടിരിക്കുന്ന കുറേ മനുഷ്യന്മാരുണ്ട് കേട്ടോ, അതും കൂടി നമ്മളൊന്ന് മനസ്സിലാക്കണം. അതേമാതിരി ഇരിക്കക്കൂരല്ലാത്തവരും പലരും ഉണ്ട്, ഓരൊക്കെ ഒന്ന് സഹായിച്ചോളി. അജിന് പോകാൻ ബാക്കി കായുണ്ടെങ്കിൽ അതും ചെയ്തോളി, അതൊക്കെ നല്ല കാര്യമാണ്, അള്ളാനിരുന്ന് കൂലിട്ടുന്ന കാര്യമാണ്. അപ്പോൾ ഈ പൊങ്ങച്ച പരിപാടി നിങ്ങളെല്ലാവരും ഒന്ന് നിർത്തിയിട്ട് നല്ല രീതിയിൽ നല്ലൊരു സൽക്കർമ്മ അജിന്നുള്ള രീതിയിലൊന്ന് കൊണ്ടുവരണം.